എല്ലാവരും പറയും സിനിമ ഭാവാഭിനയത്തിൻ്റെ കലയാണെന്ന്. എന്നാൽ സിനിമ ഭാവാഭിനയത്തിൻ്റെ കല മാത്രമല്ല, സിനിമയിൽ കോമഡിയും പാട്ടും എല്ലാം കൂടി ചേരുമ്പോഴാണ് സിനിമയാവുക. ഭാവാഭിനയത്തോടൊപ്പം തന്നെ സിനിമയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് സംഭാഷണത്തിന്. ചില സിനിമ ആണെങ്കിൽ സംഭാഷണം നമ്മുടെ മനസ്സിലേക്ക് തുളച്ചു കയറും. ആ തുളച്ചു കയറുന്നതിൻ്റെ പ്രത്യേകത ചിലത് വലിയ ആശയ സംഘടനം നമ്മുടെ മനസ്സിലുണ്ടാക്കും, ചിലതാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പരിവർത്തനത്തിന് ഇടയാക്കും, ചിന്തയ്ക്ക് ഇടയാക്കും. അതൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രാവർത്തികമായി കൊണ്ടുവരേണ്ടതല്ലേ എന്ന് നോക്കും. സാമൂഹ്യമായ ചില പല മാറ്റങ്ങൾക്കും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ പലപ്പോഴും ഇടയാക്കും. ഏറ്റവും അടുത്തിറങ്ങിയ പുതിയ പടത്തിലെ ഒരു സംഭാഷണം, ഇന്ത്യൻ റുപ്പീസ്, അതിൽ തിലകൻ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് പൃഥ്വിരാജിൻ്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുകനും ആളുകളും വരികയാണ്. വർത്തമാനത്തിനിടയിൽ അവർ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കാര്യം പറയാണ്. ആ നേരത്ത് ഉള്ള തിലകൻ്റെ അതിമൂർച്ചയുള്ള സംഭാഷണമുണ്ട്. രഞ്ജിത്ത് എന്ത് മനോഹരമായിട്ടാണോ ആ സീനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് അറിയാമോ? അതിലെ സംഭാഷണവും ആ നേരത്തെ തിലകൻ്റെ പ്രസന്നേഷം, അത് ചെറുപ്പക്കാരായ ആളുടെ മനസ്സിൽ സ്ത്രീധനത്തിനെതിരായി, അല്ലെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന ആ മഹാ സാമൂഹ്യ വിഭവത്തിനെതിരായി, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെയും മനസ്സിൽ അതുണ്ടാക്കുന്ന ചലനം ചെറുതല്ല. ഈ ഇന്ത്യൻ റുപ്പിയിലെ ആ സംഭാഷണം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സിനിമയെന്ന മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോമഡി. കോമഡി കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ പലപ്പോഴും അതിൻ്റെ എല്ലാതരം ആസ്വാദകരെയും അതിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുക. ചില സിനിമ ആണെങ്കിൽ കോമഡിയെ തന്നെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന സിനിമയുണ്ട്. അപ്പോൾ സീരിയസായും കോമഡിയും കൂടി ചേർന്ന് എല്ലാ തരം ആസ്വാദകരെയും കൂട്ടിച്ചേരുമ്പോൾ ആ സിനിമ കുറേ കൂടിയും കളക്റ്റീവ് ആവും. നമുക്കറിയാലോ ചിത്രം എന്ന സിനിമയിൽ മോഹൻലാൽ ആ സിനിമയിൽ ഒരുപാട് പ്രത്യേകതയോടു കൂടെ കോമഡി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സിനിമയിലെ ഒരു കോമഡി രംഗം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നതാണ്. അത് രഞ്ജിനിയുടെ അരയിലൊരു അരപ്പട്ട കെട്ടി അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുണ്ട് മറിഞ്ഞ് പിന്നെയും ഉരുണ്ട് മറിഞ്ഞ് അവര് ഒരു ഒരു വളരെ മോഹൻലാലിനെ പോലുള്ള ആളുടെ ഒരു നല്ല കോമഡിയിൽപ്പെട്ട ഒന്നാണ്. നമുക്കതൊന്നിപ്പോൾ കണ്ട് നോക്കാം. പാട്ട് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവാനിടയില്ല. ഏത് ക്രൂര മനസ്സിനും ആർദ്രതയുള്ള ഒരു പാട്ട് കേട്ടാലും ആ മനസ്സ് എവിടെയോ തണുത്തു പോകും. നമ്മളെത്ര പ്രഷർ കൂടിയിരിക്കുന്ന നേരമായാലും എത്ര വലിയ ടെമ്പർ നമ്മളെ സ്വാധീനിച്ചാലും വളരെ ആർദ്രതയോട് കൂടിയൊരു പാട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നു നോക്കിയാൽ നമ്മൾ എവിടെയോ എവിടെയോ പോകും. ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ചില പാട്ട് കേൾക്കാൻ വേണ്ടി തോന്നും. അങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ കരയും. ചിലപ്പോൾ നമ്മൾ അലിഞ്ഞ് പിന്നെ മഞ്ഞുതുള്ളിയുടെ വിശുദ്ധി നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാകും. ചില പാട്ട് നമ്മൾ വല്ലാതെ ദുഃഖപ്പെടുത്തും. ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, തൃശ്ശൂരിലൊരു തിയേറ്ററിലായിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ സീനും സിനിമയുടെ കഥയും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാൻ വേണ്ടി പോകുന്ന പാട്ടും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ വീർപ്പ് മുട്ടി. എനിക്കിടയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. കരയുന്നു, ശ്വാസം മുട്ടുന്നു, കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാണ്. എനിക്കെൻ്റെ മോനെ കാണാൻ വല്ലാതെ വീർപ്പ് മുട്ടി. എങ്ങനെയെങ്കിലും സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയ മതിയെന്നായി. സിനിമ കോടിനോട് കൂടെ വേഗം ഞാൻ ഇറങ്ങി ഓടിപ്പോയി. എൻ്റെ വീട്ടിൽ പോയി എൻ്റെ മോൻ കിടന്നുറങ്ങിയിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് ഓടിപ്പോയി ഉമ്മ കൊടുത്തു. അവൻ്റെ നെറ്റിയിലും കവളത്തും ഒക്കെ മാറി മാറി ഉമ്മ കൊടുത്ത് തലയിൽ എൻ്റെ വലത് കൈ കൊണ്ട് അവന് തഴുകി. കവിതയും സംഗീതവും അതിൻ്റെ ആലാപനവും കൂടി ഒരു പാട്ടിനുള്ളിൽ ഒരുമിച്ച് വന്നാൽ, നന്നായി വന്നാൽ അതെങ്ങനെ നമ്മളെ സ്വാധീനിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ദേശാടനത്തിലെ കൈതപ്പുറം എഴുതി കൈതപ്പുറം സംഗീതം കൊടുത്ത് ദാസേട്ടൻ പാടിയ മനോഹരമായ പാട്ട്. കളിവിയോട് ഉറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് തേങ്ങുന്നല്ലോ. എനിക്കിഷ്ടപ്പെട്ട സിനിമ, ഇഷ്ടപ്പെട്ട ഗാനം, അതുപോലെ സംഭാഷണം, കോമഡികളിൽ ഒന്ന്, ഏറ്റവും അവസാനം മനസ്സിനെ സ്വാധീനിച്ച സംഭാഷണം, ഇതൊക്കെയാണ് നമ്മളിന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ACV പ്രേക്ഷകരായ നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ മനസ്സിനെയും ഇത് സ്വാധീനിച്ചിട്ടുണ്ടാകും. തീർച്ചയായും നിങ്ങളിത് മനസ്സിനകത്ത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൃദയൈക്യം നാം തമ്മിലുണ്ടെന്ന് ആവർത്തിച്ച് പറയാം. ആ ഹൃദയൈക്യമാണ് ACV ഈ മനോഹരമായൊരു പരിപാടിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്.